ചില ക്ഷമയോനെ, നമ്മളാകെ പെട്ടുപോയാലടാ, യേശു ഉയർത്തുന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പൊട്ടത്തരമാണ്! ഞാനിനി പിന്നെയും ആ പഴയ കൊട്ടേഷൻ മണിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു! റോമക്കാരിൽ നിന്നും സ്വാതന്ത്ര്യം, ഇസ്രായേലിനായി പുതിയ രാജ്യം, സ്വർഗത്തിൽ നിന്നും സൈന്യത്തിന്റെ വ്യൂഹം, കുന്തം, കൊട്ടചക്രം എല്ലാം പോയടാ. ഈ സന്ധ്യയ്ക്ക് തന്നെ എമ്മൗസിലെത്തണം. ഇവിടെ ചടഞ്ഞുകൂടി കിടന്നാൽ ആ നശിച്ച പുരോഹിതവർഗം, ചിലപ്പോൾ ആ റോമൻ പട്ടാളവും നമുക്ക് പണിതരും. എനിക്കിനി വയ്യ തല്ലുകൊള്ളൻ. നീ പറഞ്ഞത് ശരിയാ. എല്ലാം അടുത്തു. അവന്മാരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും നിനക്കറിയാമോ? ഒരു കാലത്ത് മറ്റുള്ളവരെ പേടിപ്പിച്ച് വിറപ്പിച്ചവനായിരുന്നു ഞാൻ. എന്നാലിപ്പോൾ ആ പഴയ ശൗര്യമൊന്നും ഇപ്പൊ കിട്ടണില്ല ഡക്ലപ്പോ. നീ സാധനങ്ങളെല്ലാം എടുത്തോ, വാ പോകാം. ആ ഞാൻ തയ്യാറായി, വാ പോകാം. നീ എന്തിനാ ഈ കത്തി എടുക്കണേ? അതിരിക്കട്ടടാ, എന്തെങ്കിലും ആവശ്യമുണ്ടാകാം. എടക്കളപ്പോ, നമ്മുടെ മേരിയും കൂട്ടുകാരും പറയണത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നാണ്. ഈ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? അവളുമാർക്ക് എന്തിന്റെ പറയാന്താണ്? ആവോ, എനിക്കൊന്നും അറിയാമേലേ. അവന്റെ മരണത്തോടെ എന്റെ തലയാകെ മരവിച്ചിരിക്കുക. ഏയ് കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ ഞാനും പോരട്ടെ. ആരാ? ഞാൻ എമ്മൗസിലേക്ക് പോകാൻ നിൽക്കയാ. ഈ സന്ധ്യാനേരത്ത് ഒറ്റയ്ക്ക് പോകാൻ അല്പം ഭയമുണ്ട്. അതുകൊണ്ടാ. നിങ്ങളെങ്ങോട്ടാ? എടാ, പരിചയമില്ലാത്ത ഒരാളെ കൂട്ടത്തിൽ ചേർക്കണോ? നമുക്ക് പാരയാകുമോ? ഏയ് ഇല്ലടാ, അവനെ കണ്ടിട്ട് ഒരു പാവത്താനാണെന്ന് തോന്നുന്നു. ഇനി അവൻ വല്ല വകതിരുവ കേടും കാണിച്ചാൽ അവനെ ഞാനങ്ങ് തീർക്കും. എന്താ, ഞാൻ കൂടെ പോരുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഏയ് ഒന്നുമില്ല. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേ? എമ്മൗസ്. നിങ്ങളും അങ്ങോട്ടാണോ? അതെ. പിന്നൊരു കാര്യം, നിന്നെ ഞങ്ങൾക്ക് പരിചയമില്ല. നീ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വല്ല തരികിടയും നീ കാണിച്ചാൽ അത് നിനക്ക് തന്നെ ദോഷമാകും. പറഞ്ഞേക്കാം. ഏയ് ഞാൻ അത്തരക്കാരനല്ല. തനിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാ. എനിക്കൊരു കൂട്ടു വേണം, അതുകൊണ്ടാ. എടാ ശിമയോനെ, നിന്റെ മുട്ടാളത്തരമൊന്നും മാറ്റാറായില്ലേ? യേശു പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? ഒരു മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവന്റെ കൂടെ രണ്ടു മൈൽ ദൂരം പോകണമെന്നൊക്കെ. ക്ലെപ്പോ, നീ അവന്റെ കാര്യമൊന്നും എന്നോട് ഇനി പറയാൻ നിൽക്കരുത്. എനിക്കിനി അവന്റെ പേര് പോലും കേൾക്കണ്ട. നാശം. ഏത് നേരത്താണാവോ അവനെ കണ്ടുമുട്ടിയത്? എനിക്കൊന്നും മനസ്സിലാകണില്ല. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാണ് ഇങ്ങനെ വഴക്കുകൂടുന്നത്? അത് നസറത്തുകാരനായ യേശു. അവൻ ശരിക്കൊരു പ്രവാചകനെ പോലെയായിരുന്നു. പക്ഷേ അവനെ അവർ കൊന്നുകളഞ്ഞു. എങ്ങനെ? എപ്പോൾ? എവിടെ വെച്ച്? നീ ആരാടാ? ഈ നാട്ടുകാരൊന്നും അല്ലേ? ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും നിനക്കറിയാൻ മേലേ? ഇല്ല, എന്നതാ കാര്യം? എടോ, യേശു എന്ന നസ്രത്തുകാരൻ, ചെറുപ്പക്കാരൻ, അവൻ വാക്കിലും നോക്കിലും ഒരു പ്രവാചകൻ തന്നെയായിരുന്നു. എന്തു പറയാൻ, ആ ഫരിസേയരും ഒപ്പം റോമക്കാരും ചേർന്ന് അവനെ കുരിശിൽ തറച്ചു കൊന്നു. ദേ ഇപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില അവന്മാരും അവളുമാരും പിച്ചും പേയും പോലെ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ക്ഷമയോനെ, നേരം നല്ലവണ്ണം ഇരുട്ടിയല്ലോ. നമുക്ക് എവിടെയെങ്കിലും തങ്ങിയാലോ ഈ രാത്രിയിൽ? ദേ ഇവിടെ ഒരു സത്രമുണ്ട്. ഇന്നിവിടെ കഴിയാം, നാളെ പുലർച്ചെ യാത്ര പുറപ്പെടാം. ശരിയാ,
എനിക്കാണെങ്കിൽ നല്ല ക്ഷീണവുമുണ്ട്. അല്പം ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ കൊതിയാകുന്നു. എടോ, താനും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഏയ്, ഞാനില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ തങ്ങിക്കോളൂ. കേട്ടോ ശമയോനെ, ഇവന്റെ ഒരു വർത്തമാനം, പേടിത്തൊണ്ടനായ ഇവൻ ഒറ്റയ്ക്ക് പോകും പോലും, അതും ഈ നട്ടപ്പാതിരേക്ക് ഒറ്റയ്ക്ക് എമ്മാവൂസിലേക്ക്. ശരി ശരി, ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്താ, എന്ത് കാര്യമാ? നമ്മുടെ സ്കറിയാത്തോയുടെ മകൻ യൂദായുടെ കാര്യം. എന്താ, എന്തു പറ്റി? അവൻ തൂങ്ങിച്ചത്തു എന്ന് പറയണത് കേട്ടു. അതുമാത്രമല്ല, യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് അവന് കിട്ടിയ ആ 30 വെള്ളിക്കാശ് കൊണ്ട് അവനെ അടക്കം ചെയ്യാൻ അവർ അക്കൽദാമയിൽ പറമ്പു വാങ്ങിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. ഹോ, എന്തൊരു ദുരന്തം! പത്രോസേ, നീ വലിയ പുണ്യവാളനാകണ്ട. യൂദാസ് മാത്രമല്ല, നീയും യേശുവിനെ തള്ളിപ്പറഞ്ഞവനാ 3 വട്ടം. അതെപ്പോഴും ഓർമ്മ വേണം. അത് പറ്റിപ്പോയതാ. ആ പെൺകൊച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കടുപ്പിച്ച് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. നീ ശവത്തെ കുത്തുന്ന വർത്തമാനം പറയല്ലടാ. എടാ യാക്കോബേ, ജോണേ, ദേ നോക്കിക്കേ, ഓടിപ്പോയ 2 പേര് ദാ തിരിച്ചു വന്നിരിക്കുന്നു. വല്ലപ്പോ നീ കിട്ടിയിട്ടുണ്ടാവോടാ, ക്ലബ്ബുടെ കൂടുതലാളെ, അത്രയ്ക്ക് ഹേമനാണല്ലോ. ഏയ്, അതൊന്നുമല്ല, എന്തോ കോളടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ രണ്ടിൻ്റെ മുഖം? കൂട്ടുകാരെ, നമ്മുടെ മേരിയും കൂട്ടുകാരും പറഞ്ഞത് ശരിയാടാ. അവൻ ജീവിച്ചിരിപ്പുണ്ടടാ. ഞങ്ങളും അവനെ കണ്ടടാ. അവനെ യേശുവിനെ ഞങ്ങൾ കണ്ടു. എമ്മാവൂസിലേക്ക് ഞങ്ങൾ നടന്നു പോകുമ്പോൾ അവനും ഒപ്പമുണ്ടായിരുന്നടാ. ഞങ്ങളുടെ കൂടെ നടന്നു. ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് സങ്കടമെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം വിശദീകരിച്ച് ഞങ്ങളുടെ സംശയമൊക്കെ മാറ്റിത്തന്ന് അവൻ ഞങ്ങളുടെ കൂടെ നടന്നു. അവൻ അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചങ്ക് കത്തുകയായിരുന്നു. ശരീരം മുഴുവൻ തീ പടരുന്നത് പോലെ തോന്നി. പിന്നെ സത്രത്തിൽ വച്ച് അത്താഴം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി, എന്നിട്ട് മുറിച്ച് ഞങ്ങൾക്ക് നൽകിയപ്പോൾ ഞങ്ങൾ കണ്ടടാ, ഞങ്ങൾ കണ്ടു അവനെ, നമ്മുടെ യേശുവിനെ, അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകളും. എന്തൊരു തേജസ്സായിരുന്നു അവന്! ഞങ്ങൾ അവനെ കണ്ടു. അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു സത്യമായും ജീവിക്കുന്നു.